കേരളത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ പ്രചരണത്തിനായി ഏറ്റവും ശക്തമായി ഇടപെട്ടത് സെയ്ദ് സുനാഹുല്ല മക്തി സഖാഫ് തങ്ങളായിരുന്നു. അറബിയും മലയാളവും ഇംഗ്ലീഷും സ്വായത്തമാക്കിയ മക്തി തങ്ങൾ ബ്രിട്ടീഷുകാരുടെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും ആ ജോലി രാജിവെക്കുകയാണ് ഉണ്ടായത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയിലേക്ക് മുസ്ലിം സമൂഹത്തെ തട്ടി ഉണർത്തുകയാണ് മക്തി തങ്ങൾ ചെയ്തത്. അതിനായി അദ്ദേഹം ഇറക്കിയ ലഘുലേഖ തന്നെ ഇതിൻ്റെ തെളിവാണ്. ആ ലഘുലേഖയിൽ പറയുന്ന ഒരു മൂന്ന് വാചകം ഞാനിവിടെ ഉദ്ധരിക്കാം. പ്രവാചകൻ്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി, ജാതി മതാദി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു. രാജപരിഷ്കാരം, ജനപരിഷ്കാരം തുടങ്ങിയവയ്ക്ക് ആവശ്യമായി എല്ലാം പഠിപ്പിച്ചിരുന്നു. ഇത് മക്തി തങ്ങളുടെ വാക്കുകളാണ്. ഇത്തരത്തിൽ വിജ്ഞാനത്തിൻ്റെ സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചു. മലയാള ഭാഷാ പഠനം പ്രധാനമാണെന്ന് പഠിപ്പിക്കുന്ന നയസമീപനം അദ്ദേഹം മുന്നോട്ട് വച്ചു. മലയാള ഭാഷയ്ക്ക് വേണ്ടി അതുല്യമായി പ്രവർത്തിച്ച ഭാഷാപ്രേമിയായും അദ്ദേഹം മാറി. അദ്ദേഹം അക്കാര്യത്തിൽ എഴുതിയൊരു ഭാഗം, മാതൃഭാഷ മാത്രമല്ല മലയാളിയെ ഇസ്ലാമാക്കുന്ന ഗുരുഭാഷയായ മലയാളം പഠിക്കായികയാൽ വേദാഭ്യാസം ദോഷപ്പെടുന്നു, ഈമാൻ നഷ്ടപ്പെടുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായും അദ്ദേഹം ഇടപെടുകയുണ്ടായി. അതുമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഉദ്ധരിക്കാം. സ്ത്രീകൾക്ക് പഠിക്കുന്നതിലേക്ക് പ്രത്യേക പാഠശാലകൾ ഏർപ്പെടുത്തി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നത് വിവരമില്ലായ്മയാകുന്നു. ഇസ്ലാം മുറ തെറ്റാതെ തന്നെ പെൺപിള്ളേർക്ക് പൊതുപള്ളിക്കൂടങ്ങളിൽ അഭ്യസിക്കാം. ഇതും മക്തി തങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടായിരുന്നു. 1888 കോഴിക്കോട് നിന്ന് പരോപകാരി എന്ന മാസികയും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ചാലിലകത്ത് കുഞ്ഞാമത് ഹാജിയുടെ പ്രവർത്തനവും മുസ്ലിം വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവുന്നതല്ല. മദ്രസ വിദ്യാഭ്യാസ രംഗത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടന്നത്. മതവിഷയങ്ങൾക്ക് പുറമേ ഗണിതശാസ്ത്രം, തത്വശാസ്ത്രം, തർക്കശാസ്ത്രം, ഭൂമിശാസ്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മലയാള ഭാഷയ്ക്ക് വലിയ പരിഗണനയാണ് അദ്ദേഹം നൽകിയത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വന്തം പാഠശാലയിൽ അദ്ദേഹം പ്രവേശനം നൽകി. സ്വന്തം പുത്രിമാരെയും സ്കൂളിൽ ചേർക്കാൻ അദ്ദേഹം തയ്യാറായി. 1823 തിരുവിതാംകൂറിൽ ജനിച്ച വക്കം മൗലവിയുടെ പ്രവർത്തനവും നാം ഓർക്കേണ്ടതാണ്. മുസ്ലിം സമുദായം കലയും ശാസ്ത്രവും സാഹിത്യവും കായികാഭ്യാസവും പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. വി കെ അബ്ദുൽ ഗഫൂർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച MES, അതിൽ നിന്ന് പിന്നീട് രൂപം കൊണ്ട MSS വിദ്യാഭ്യാസ പുരോഗതിയിൽ ചെയ്ത സംഭാവന പ്രസിദ്ധമാണ്. 1948 കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ് സ്ഥാപിച്ച മൗലാന അബുസാഹേബ് അഹമ്മദ് അലി സാഹിബും 1958 കൊല്ലത്തെ TKM കോളേജ് സ്ഥാപിച്ച തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും സമുദായത്തിൻ്റെ പുരോഗതിയിൽ സാരമായ പങ്കുവഹിച്ച വ്യക്തികളാണ്. മുസ്ലിം സമുദായത്തിനകത്ത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ച മുസ്ലിം വനിതകളെയും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഇതിന് സമാന്തരമായി
അവർ വികസിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. അതിലെടുത്തു പറയാവുന്ന പേരാണ് എം ഹലീമ ബീവിയുടേത്. 1938 തിരുവല്ലയിൽ നിന്ന് മുസ്ലിം വനിത എന്ന പേരിൽ ഒരു മാസിക ഇവർ തുടങ്ങി. പിന്നീട് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റിയ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രിൻ്ററും പബ്ലിഷറും എഡിറ്ററുമെല്ലാം ഹലീമ ബീവിയായിരുന്നു. 1946 ഭാരത ചന്ദ്രികാ ദിനപത്രം വാരികയായി തുടങ്ങിയപ്പോൾ അതിൻ്റെ എഡിറ്ററായും ഹലീമ ബീവി പ്രവർത്തിച്ചു. 1938 തിരുവല്ലയിൽ ഒരു സ്ത്രീ സമ്മേളനം തന്നെ ഇവരുടെ നേതൃത്വത്തിൽ നടന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂൾ ഫീസ് റദ്ദാക്കുക, പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുക, അഭ്യസ്ത വിദ്യരായ വനിതകൾക്ക് ഉദ്യോഗം നൽകുക, ഇങ്ങനെ 3 പ്രമേയങ്ങളാണ് ആ സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടത്. ആ സമ്മേളനത്തിൽ ഹലീമ ബീവി നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ ഇന്നും ഏറെ പ്രസക്തമാണ്. അതും ഇവിടെ ഉദ്ധരിക്കാം. അസ്വാതന്ത്ര്യ കാരാഗാരത്തിൽ വലയുന്ന സ്ത്രീകളുള്ള സമുദായത്തിലെ പുരുഷന്മാർക്കും ഒരിക്കലും അവരുടെ പ്രവൃത്തികളുടെ സുന്ദരമായ ഫലം അനുഭവിക്കുന്നതിന് സാധിക്കുകയില്ല എന്നായിരുന്നു പുരുഷന്മാരെ അവർ ഓർമ്മിപ്പിച്ചത്. നബിയെക്കുറിച്ച് BS സൈദ പറഞ്ഞ വാക്കുകൾ ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. നബി തിരുമേനിയുടെ ആ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. നബി തിരുമേനിയുടെ കാലത്ത് സംസ്കാര കേന്ദ്രമെന്ന് കരുതപ്പെട്ടിരുന്നത് ചൈനയായിരുന്നു. ശാസ്ത്രീയമായ പുരോഗതി അക്കാലത്ത് ചൈനയുടെ നേട്ടമായിരുന്നു. ചൈനയിൽ പോയെങ്കിലും വിദ്യ നേടിക്കൊള്ളുക എന്ന് അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. തൽഫലമായി അന്ധകാരമയമായിരുന്ന ഒരു ലോകത്തിൽ അറബികൾ വിജ്ഞാനത്തിൻ്റെ ദീപം കൊളുത്തി. ഇത് BS സൈദ പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെ വിജ്ഞാനത്തെ പിന്തുണച്ച പാരമ്പര്യമാണ് നബിയുടേതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. PK സുബൈദിയെപ്പോലുള്ളവർ വിദ്യാഭ്യാസം